ഗായ്. അപ്പോ നമ്മളിപ്പോ നിൽക്കുന്നത് ടാറ്റയുടെ ഷോറൂം. ചാത്തമ്പറയ്ക്ക് ആലങ്കോടിന്റെ ഇടയിലാണ് നമ്മള്. പിന്നെ ഡ്യൂട്ടിക്കൊന്നും പോയില്ല. രണ്ട് മൂന്ന് കമന്റിൽ പറയുന്ന അപ്പി മിസ്സിംഗ് ആണ്. അപ്പി നമ്മളെ കൊണ്ടുവരുന്ന ആള് ഭയങ്കര അപ്പി അപ്പാജി അപ്പാജി കിട്ടാനില്ല. നമ്മള് ഫ്രീ ആയ ദിവസങ്ങളിൽ അപ്പാജി കിട്ടിയാലേ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. അപ്പാജി ഉടൻ വരുന്നതാണ്. അപ്പാജി ഇന്നലെ ഫ്രീ ആയിരുന്നു, നമ്മള് ഫ്രീ അല്ലായിരുന്നു. അതായിരുന്നു നമുക്ക് ജോലി ഉണ്ടായിരുന്നു. അപ്പൊ നമ്മളിപ്പം നിൽക്കുന്നത് വണ്ടിയുടെ അടിയിൽ പടപടപട അടിക്കുന്നത് എന്താണെന്നുള്ളത് നമ്മള് മാറി തരാന്നൊക്കെ പറഞ്ഞു. വണ്ടിക്ക് അടിയിലാണ് അടി അടി എന്താണ് കാര്യമെന്നുള്ളതെന്ന് അറിയാൻ വയ്യ. ഇതിനിടയിൽ നമുക്ക് കൊച്ചുകുഞ്ഞിന്റെ ഒരു വീഡിയോ ഉണ്ട്. അപ്പൊ കൊച്ചുകുഞ്ഞിന്റെ വീഡിയോ കണ്ടിട്ട് വരുമ്പോഴത്തേക്ക് ബാക്കി പരിപാടിയിലേക്ക് നമുക്ക് കിടക്കാം. അപ്പൊ നിങ്ങൾ പോയി കൊച്ചുകുഞ്ഞിന്റെ വീഡിയോ കണ്ടിട്ട് വരും. ഓക്കെ, എല്ലാവർക്കും ഹാർദമായി സ്വാഗതം. നിങ്ങളുടെ ദിവസം കാണാനല്ലോ മലയാളി പറഞ്ഞതെന്ന് പറഞ്ഞ് ഇനി വെളിയിറങ്ങിയിട്ട് വീഡിയോ എടുത്താൽ ഇത് പറഞ്ഞു. അതുകൊണ്ടാണ് എടുക്കാറില്ല. ഭൂമി തന്നെ ഉണ്ട് ഞാൻ, അല്ലെങ്കിൽ പോക്കില്ല, അല്ലെങ്കിൽ സൗദി അറേബ്യയിലെ മണ്ണ് കാണിച്ച് തരാൻ വരും. അതുകൊണ്ട് ഭൂമി തന്നെ ഉണ്ട് ഞാൻ, അതുകൊണ്ടാണ് എടുക്കാത്തത്. പ്രത്യേകിച്ച് മുതലാളിക്ക് അതാണ് വീഡിയോ അയച്ചു കൊടുക്കാത്തത്. അല്ലെങ്കിൽ മുതലാളി ഞാൻ ഒരു ആളെ തെറ്റേ വെളിയിലിറങ്ങി പോകുമ്പോഴത്തേക്ക് ഞാൻ കാണിച്ചു തരാമായിരുന്നു. ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുവാണ്. നല്ല അടിപൊളി മട്ടൻ്റെ കബ്സ കാണാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. നല്ല മട്ടൻ്റെ കപ്സതായി. പെരുന്നാളിൻ്റെ പങ്കാണ്, പെരുന്നാളിൻ്റെ പങ്കാണല്ലേ. നല്ല സൂപ്പർ കപ്സയാണ്. ഇന്നും ഒരു വീട്ടിൽ നിന്നാണ് തരുന്നത്. വേവിച്ച് കഴിക്കാൻ ഇതുവരെ തുടങ്ങിയില്ല. വേവിച്ച് കഴിപ്പ് ഇതുവരെ ആയിട്ടില്ല. കുറച്ചുകൂടെ കഴിച്ചിട്ട് വേവിച്ച് കഴിക്കാമെന്നൊക്കെ വിചാരിച്ച്. അതുകൊണ്ടാണ് പിന്നെ ഇവരവരെ ഉച്ചയ്ക്ക് വൈകാ രാത്രിയും അവർ ഫുഡ് തരും. അത് മേടിച്ച് കഴിക്കും. അൽഹംദുലില്ലാഹ് റാഹത്താണ്. അതുകൊണ്ടാണ് മലയാളി വീഡിയോ അയച്ചു തരാത്ത ആൾക്കാർ നമ്മളെ നമ്മളെ പ്രേക്ഷകർ നമ്മളെ ചാനൽ കാണാത്തൊരു കയറി കാണണം. നമ്മളെ ചാനൽ കയറി കാണുമ്പോഴേ അതിനകത്ത് പ്രത്യേകിച്ച് കാണാനൊന്നുമില്ല. എന്നാലും നമ്മുടെ വലിയ രാജ്യങ്ങളിൽ നിൽക്കുന്ന പ്രവാസികളായിട്ടുള്ളവർക്കും നമ്മുടെ നാടിൻ്റെ ഭംഗി എന്തായാലും നല്ല രീതിയിൽ കാട്ടിത്തരുന്ന ഒരു ചാനലാണെന്ന് 100% നമ്മൾ പറയും. കാരണം നമ്മുടെ നാട് പ്രവാസികളിപ്പോൾ 2 മാസത്തിൽ കൂടുമ്പോഴോ അല്ല 2 വർഷത്തിലോ അല്ലെങ്കിൽ 1 വർഷം കൂടുമ്പോഴോ ഇപ്പോൾ 3 വർഷം കൂടുമ്പോഴായിരിക്കും നാട്ടിൽ പോകുന്നത്. നാട്ടിൽ പോകുമ്പോൾ 2 മാസം ലീവ് അല്ലെങ്കിൽ 3 മാസം ലീവായിരിക്കും. ഈ 3 മാസം ലീവ് വരെ അവർ പിള്ളേരെ അവിടെ നിന്ന് സ്പെൻഡ് ചെയ്യുന്ന ഓരോ കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് വരുമ്പോൾ 3 മാസം തീരും. പെട്ടെന്ന് തിരിച്ചു വരും. ഒന്ന് ആ വയലിലോട്ട് ഇറങ്ങി പോവുകയോ തോട്ടിലോട്ടൊന്ന് പോകാനോ അല്ലെങ്കിൽ പണ്ട് സഞ്ചരിച്ചിരുന്ന വരിയിൽ കൂടി ഒന്ന് നടക്കാനോ മോഹമില്ലാത്തൊരു ആരുമില്ല ലോകത്ത്. ഞാനൊക്കെ നമ്മൾ എന്തെങ്കിലും ചാതി വണ്ടിയിൽ പോയ സമയത്ത് രാഹത്തായിരുന്നു, എല്ലാം കാണുന്നുണ്ടായിരുന്നു. ഏറ്റവും സാധനം അതായത് റോഡ് നമ്മളെ സുരേഷ് മേപ്പാടി ചെയ്യും പോലെ നമ്മളെ അലക്കുളത്തൊന്നും കാണിക്കുന്നില്ലെങ്കിൽ പോലും നാച്ചുറൽ സാധനങ്ങൾ, മാങ്ങ ആയാലും നെല്ലിക്ക ആയാലും ചെറി ആയാലും സബർജില്ല ആയാലും സോറി സബർ ജില്ലയിലുള്ള പിന്നെ പാഷൻ ഫ്രൂട്ട് ആയാലും നമ്മളെല്ലാം കഴിച്ച് വഴിയിൽ നിന്ന് പറിച്ചെടുക്കുന്നത് അത് കഴിച്ച് തിന്നുന്ന വീഡിയോയും പിന്നെ വയലിൽ കൂടെ പോകുന്ന വീഡിയോയും എല്ലാം കാണുന്നുണ്ട്. അത് കാണുമ്പോൾ ഒരു കൊതിയാണ്. ഇപ്പം ഞാൻ ആ കൊതി ഇപ്പോൾ ഒരു 10 ദിവസം ആയെങ്കിൽ പോലും ഇപ്പം ഞാൻ ആഗ്രഹിക്കുന്നു ആ നടവഴികളിൽ കൂടി ഒന്നും കൂടി ഒന്ന് പോയാലോ എന്ന് ചിന്തിക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ പ്രശ്നങ്ങൾ കാരണമാണ് എന്തായാലും കയറി വരുന്നത്. ഇപ്പം എന്തായാലും ചാനൽ കയറി കണ്ട ആദ്യം തൊട്ടുള്ള അവസാനം വരെ ഇന്ന് വരെയുള്ള വീഡിയോ ഒരു കയറി കണ്ടാൽ അറിയാൻ പറ്റും. ഉറപ്പായിട്ടും കാണാൻ പറ്റും നമ്മുടെ നാട്. നമുക്കിവിടെ ഇരുന്ന് നമ്മുടെ എന്താ ഏത് റൂമിലാണ് ഇരിക്കുന്നോ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അതൊന്ന് കയറി കാണാം. നമുക്ക് ഉറപ്പായിട്ടും കയറി കാണാം. കണ്ടാലും നിങ്ങൾക്ക് എന്തായാലും അത് നഷ്ടമൊന്നും വരില്ല, ഒരിക്കലും നഷ്ടം വരില്ല. നമ്മളെ വീഡിയോ കയറി കണ്ടെന്ന് പറഞ്ഞാൽ ഒരിക്കലും നഷ്ടം വരില്ല. MB പോയാൽ പോലും അതിൽ നഷ്ടം വരില്ല, ഒരിക്കലും വരില്ല. ഉറപ്പായിട്ട് അപ്പോൾ കയറി കാണണം. ഞാൻ എന്തായാലും ചോറ് കഴിക്കാൻ പോകണം. ചെറുതായിട്ട് കഴിച്ചു തുടങ്ങി. അപ്പോഴത്തേക്കാണ് വീഡിയോ ഒന്ന് എടുത്തയച്ച് മുതലാളിക്ക് കൊടുക്കാന്ന് വിചാരിച്ചത്. അപ്പോൾ എന്തായാലും ഞാൻ കഴിക്കുന്നു. എന്തായാലും ബൈ. നമ്മുടെ ചാനൽ കയറി കാണണം, ഉറപ്പാണ് കാണാം. മറക്കല്ലെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ കയറി ചെയ്യണം, കയറി കാണണം. ഓക്കെ ആണ്. ബൈ ബൈ. ഒരു 1.5 മണിക്കൂർ നിൽക്കേ, എനിക്ക് 1-2 മണിക്കൂർ നിൽക്കേണ്ടി വരും. നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് പോയി പ്രത്യേകത എന്തറിയാം ഇന്ന്.
വേൾഡ് പേപ്പർ ബാഗ് ഡേ ആണ്. വേൾഡ് പേപ്പർ ബാഗ് പേപ്പർ വേടി ചുരുട്ടി കളയാൻ കേട്ടാണ്. പേപ്പർ ബാഗ് ആണ്, പേപ്പർ ബാഗ് മേടിക്കണം. പേപ്പർ ബാഗ് മേടിക്കണം അല്ലേ. പിന്നെ നാഷണൽ നാഷണൽ എന്തോ സിംപ്ലിസിറ്റി ഡേ ആണ്. ഇപ്പൊ മെസ്സേജ് വന്നു അറിയണം. നമുക്ക് രാവിലെ കരി കുടിച്ചാല അടിപൊളിയായിരിക്കും. ഇവിടെ ഉണ്ടാ കരിക്ക്. പിന്നെ ഇതാ ഇവിടെ തള്ളി അങ്ങനെ അങ്ങോട്ട് പോവാം. അവരെ ഞങ്ങള് നമ്മുടെ കരിക്ക് കടയില് തീരും. കരിക്ക് കട, കരിക്ക് കട രണ്ട് സൈസ് ഒക്കെ അതാ നല്ലത്. ഇത് നല്ല പിങ്കതളി ആയിട്ടിരിക്കുന്നു രാജപ്പൻ മേറ്റി എത്ര ചെറുക്കൻ്റെ തേങ്ങ ഒട്ട് എടുക്കാം. മാറിയെന്നോട് അല്ലെ തലേപ്പ വെട്ടിയെടുത്ത് രണ്ടോട്ടിന് കാര്യം കഴിയും. കുടിയുടെ പേടിച്ചു കുടി വലിയ കുറവില്ലെന്ന് കണ്ടിട്ട് മനസ്സിലായി. കേട്ടില്ലേ മലമറച്ച് കുടിക്കണാട് മതിലുള്ള അടുത്ത് അകത്ത് പോയാ കുടിയിരിക്കും. നീ അങ്ങനെ പറയൂ. അത് വേണ്ട വേണമായിരിക്കും. കൈമറഞ്ഞു കൂടെ വന്നു അതിനല്ലാട്ടില്ല. മഞ്ചാരണം കണ്ടില്ല മേടിച്ചാലോ. ആസാനില്ലേ? അല്ല ആസാനം കിട്ടില്ലേ? അതില്ലേ? അത് ഇല്ലല്ലോ വരണ്ടി എടുത്ത്. ഹലോ, അതെ ഞാൻ അമ്മയോടെ വീട്ടിലോടെ ചേർന്ന കാറും ഉണ്ടായിരുന്നു സ്കൂട്ടി ഉണ്ടായിരുന്നു. അവിടെ തറവിലോ തട്ടി ബെല്ലടിച്ചു. അവിടെ ആരും ഇല്ലായിരുന്നു. തട്ടി എന്തിനാ കളാൻ പറഞ്ഞത്? വന്നിട്ടല്ലേ. നാളെ കൊണ്ടുപോയോടെ? നാളെ വരുവേ. എനിക്ക് മതി. എന്തോന്നറിയത്? വിളിയും വിളി എപ്പോ വിളിക്കോ അപ്പഴേ പോവാൻ പറ്റുമല്ലേ. അതുവരെ ഇതണക്ക് തേരാപാരാഞ്ജന ഇരിക്കുക. കുത്തിക്കൊണ്ടിരിക്കണണ്ടാ വേണ്ടതാന്ന്. ഇവിടെ കരിക്കച്ചവടക്കാരാണ്. മൂന്നുപേരാണ് ഇവിടെ കച്ചവടത്തിന്. ഈ സാധനമാണ്.
ലോട്ടറി എടുക്കാൻ പോവാ. ലോട്ടറി എടുക്കാനാ? എവിടെ? കാത്തമ്പറ? എന്റെ ലോട്ടറി വീഡിയോ കാണിക്കില്ല, എന്നെ മുഖം കാണാൻ മതി. ആദ്യം അത് തന്നെ. അപ്പോ മാമന്റെ ടിക്കറ്റ് എടുക്കാനുള്ള പരിപാടി, ടിക്കറ്റ് എടുക്കാനുള്ള പരിപാടിയാണ്. 32-25 ആ നമ്പർ അണേ. രണ്ടുപേരെ നമ്പർ അല്ലല്ലേ ഞാൻ പറഞ്ഞ ഏകദേശം നമ്പർ തന്നെ കേട്ടോ. 32-25 എന്ന് പറയുന്നത് നിങ്ങൾ തന്നെ ഊരി എടുക്കും? ഞാൻ തന്നെ ഊരി എടുക്കണം. മൂന്നര ഒരേ നമ്പർ ആണെങ്കിൽ മാറ്റാ. 33-15 എന്താ? 61-04 61-04 അപ്പൊ നമ്മള് വണ്ടിയൊക്കെ റെഡിയായി കിട്ടിയിട്ടുണ്ട് സംഭവം. 1,170,000 അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. കണ്ടേ ഇതൊക്കെ കണ്ടില്ലേ എന്താണ് സംഭവം എന്നൊന്നും അറിയാം. എന്തായാലും നമ്മളെ വീഡിയോ ഇവിടെ കഴിഞ്ഞു. അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. വണ്ടി റെഡിയായി, വണ്ടി റെഡിയായി. എന്തായാലും നാളെ കൂടുമ്പോ അറിയാൻ പറ്റും. അപ്പം ഓക്കെ ബൈ.